നമസ്തേ ബച്ചോ ആപ് കേസേ ഹെ സബ് ഹേനാ ബഹു അച്ഛാമേം ആപ് സബ് കാ സ്വാഗതേ കൂട്ടുകാരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ബാലഗീതമല്ലേ പഠിച്ചത് ബദായിയേ ബാൽഗീത് കാ നാം ക്യാഥ ഹാ ബാദൽ ദാനി ബാദൽദാനി ആരാണ് എഴുതിയതെന്ന് ഓർമ്മയുണ്ടോ ഹാ ണത്തിൽ പാടി നോക്കിയോ ടീച്ചറിന് അയച്ചു കൊടുത്തോ ശരി ഇനി നിങ്ങളുടെ ഒരു കൂട്ടുകാരി പാടിയതുകൊണ്ട് കേട്ടു നോക്കിയാലോ സുനിയേർ चम 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 की बिजली रानी उढी गगन में घटा सुहानी बादल दानी, बादल दानी दानी छमा चम बरसो पानी प्यासी चिड़िया प्यासी गया है सब ताल तलैया सूखे घाट पड़ी है नैया हुई मछलियों को हैरानी बादल दानी बादल दानी खूब छमा छम बरसो पानी सागर से भर भर जलनाते गाव गाव में डस बरसाते सब जीवों की प्यास बुझाते धरती हो जाती है धानी बादल दानी बादल दानी खूब चमाचम बरसो पानी बादल दानी बादल दानी खूब चमाचम बरसो पानी ये नम एंगने उन्हें बहुत सुरीली है ना अच्छा दोस्तों അഫ്ഹം പിച്ചിലി കക്ഷാക്കി വർക്ക് ഷീറ്റ് ആദ്യത്തെ വർക്ക്ഷീറ്റ് ഏതായിരുന്നു ഹാ ബാദർദാനി ബാൽഗീത് സെ തുാന്ത് ശബ്ദം ലിഖി ഒരേ ധ്വനിയിൽ അവസാനിക്കുന്ന വാക്കുകൾ കണ്ടെത്താനായിരുന്നില്ലേ എല്ലാ കൂട്ടുകാരും എഴുതിയല്ലോ അല്ലേ എന്നാൽ ഒരാൾ അതൊന്ന് വായിക്കൂ ആരാണ് വായിക്കുന്നത്

ച്ചോ ഇനി നമുക്ക് അടുത്ത വാക്ക്ഷീറ്റ് നോക്കിയാലോ ദേഖിയേ സമാന അർത്ഥവാലേ ശബ്ദ ടൂണ്ടുക്കർ ലിഖേം ബാലഗീതത്തിൽ നിന്നും സമാന അർത്ഥമുള്ള വാക്ക് കണ്ടെത്തി എഴുതാനുള്ളതായിരുന്നു അല്ലേ മാതൃകയായി ടീച്ചർ ഒരെണ്ണം തന്നിരുന്നല്ലോ ഏതായിരുന്നു ഹാ സമുദ്ര സമാനപദം സാഗർ സമുദ്ര സാഗർ अगला शब्द भूमि समान शब्द क्या है हाँ धरती भूमि धरती अर्थवाक्य ऐसा इर्दनो make इबड़े यंदे इर्दी तीखे बादल make बादल बताइए अगला शब्द now हाँ क्या लिखा आपने नया सही है now അടുത്തത് ഏതായിരുന്നു ഹാ പക്ഷി ക്യാ ലിഖാഥിയ ഒരു വാക്കുകൂടി ഉണ്ടായിരുന്നല്ലോ ഹാ ഗായ് ഇവിടെ കൂട്ടുകാർ എന്തെഴുതി ഗെയ്യേ ഗായ് ഗെയ്യ ഒന്നുകൂടി വായിച്ചു നോക്കിയാലോ സുനിയേ സമാൻ ശബ്ദലിഖേ സമുദ്ര സാഗർ ഭൂമി ധർത്തി മേഘ് ബാദൽ നാവ് നയ്യ പക്ഷി ചിടിയ ഗായ് ഗയ്യ പൂർത്തിയാക്കിയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ ഇതുവരെ നമ്മൾ ി ബാലഗീതത്തിൻ്റെ പതിനാല് വരികളല്ലേ പഠിച്ചത് നമുക്കൊന്ന് ഓർത്തു നോക്കിയാലോ അച്ഛായി ബാരിഷ്കെ പഹലെ ഭൂമി സൂഖ്ഗീതി ഉണങ്ങി വരണ്ട ഭൂമി ചെടിയ ഗായ് സബ് ജീവജന്തു പ്യാസേധേ ताला खाली पड़ा था वहां पानी नहीं था नाउ सूखे खाट पर पड़ी थी है ना मत्स्यंगलेट अवस्था हमल കണ്ടതല്ലേ हां मछेलिया हैरान थी अच्छा बताइए वे क्यों हैरान हो गई थी हां पानी कम हो रहा था पानी कम हो रहा था वरुरी अल तब सारे जीव जंतु क्या करने लगे हाँ प्रार्थना करने लगे किस से प्रार्थना करने लगे हाँ बादल से शोर से बरसने के लिए प्रार्थना करने लगे मेघतोड़ शक्त मापयापेक्ष तब क्या हुआ था बच्चों സമുദ്രത്തിൽ നിന്നും ജലം കൊണ്ടുവന്ന് മേഘം എന്താണ് ചെയ്തത് ഹാ ഗാവ് ഗാവ് മേം ബെർസായ ഗാവ് ഗാവ് മേം ബെർസായ നന്നായി മഴ പെയ്ച്ചു സബ് ജീവോം കി പ്യാസ് എല്ലാ ജീവജാലങ്ങളുടെയും ദാഹം ശമിപ്പിച്ചു ധർത്തി ദാനീ ഹോ ഗെയ് ഭൂമിയിലെങ്ങും പച്ചപ്പ് നിറഞ്ഞു അല്ലേ തൊബച്ചോ ബാരിഷ്കെ പഹലെ ഓർ ബാരിഷ്ക്കെ ബാദ് ഭൂമിമേ മായ പരിവർത്തൻ ഹംനെ തേക്കാം ശരിയല്ലേ മഴയ്ക്ക് മുമ്പ് ഉണങ്ങി വരണ്ട ഭൂമിയേയും മഴയ്ക്ക് ശേഷം പച്ചപ്പണിഞ്ഞ ഭൂമിയേയും നമ്മൾ കണ്ടു കൂട്ടുകാരെ സമുദ്രത്തിൽ നിന്ന് ജലം നിറച്ച് ഗ്രാമങ്ങളിൽ പെയ്തിറങ്ങി എല്ലാ ജീവജാലങ്ങളുടെയും ദാഹം ശമിപ്പിച്ച ഭൂമിയെ പച്ചപ്പണിയിച്ച ബാദൽദാനി ഇനി ആരെയൊക്കെയാണ് സന്തോഷിപ്പിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം അബ്ദേഖിയെ സംഖ്യ ഗ്യാറ് ബാലഗീതത്തിൻ്റെ അവസാനത്തെ ആറ് വരികളിലേക്ക് ध्यान से सुनिए फसल धान के खेतों में राह घाट हरियाली लहके मन किसान का गाए चहके देख देख में ढूम तक पानी बादल दानी बादल दानी खूब जम बरसो पानी खूब जम बरसो पानी सुन लिया ना वाई चालो सुनिए फसल थान की खेतो महके राह घाट हरियाली लहके मन किसान का गाये चहके देख देख में ठोतक पानी बादल दानी बादल दानी खूब चमाचम बरसो पानी अच्छा बच्चों पहली पंक्ति देखिए फसल दान की खेतों महके यहाँ फसल माने क्या है देखिए हाँ फसल विलव थान का अर्थ क्या है दानियम ग्रेन्स फसल थान महके से मतलब ठीक है सुगंधम परतुन्ना महके सुगंधम परतुन्ना एमिटिंग അച്ചാ ബച്ചോ ഖേത്തോമേം അർത്ഥാ ഖേത്തോമേം വിളഞ്ഞു നിൽക്കുന്ന ധാന്യങ്ങളുടെ സുഗന്ധം വയലുകളിൽ പരക്കട്ടെ ആരാണതിനെ സഹായിക്കുന്നത് हाँ सही है बादल बारिश बारिश के बाद भूमि हरी भरी बन जाती है धान की फसल की सुगंध खेतों में फैल जाती है अब देखिए अगली पंक्ति हाँ राह खाट हरियाली लहके राह माने क्या है रास्ता राह रास्ता वरी वे खाट शब्द से हम परिचित है है ना हाँ खाट कड़वा, नदी के किनारे का स्थान वही खाट है राह खाट हरियाली लहके यहाँ हरियाली शब्द का अर्थ क्या है बता सकते हैं क्या हाँ हरे पेड़ पौधों से भरा हरे ി പച്ചപ്പ് ഗ്രീനറിമാനെഹരേ അലയടിക്കട്ടെ തോ രാലേക്കുള്ള വഴിയിൽ പച്ചപ്പ് അലയടിക്കട്ടെ ഇതിനു മുമ്പ് കടവിൻ്റെ സ്ഥിതി എന്തായിരുന്നു കൂട്ടുകാരെ ഹാ സൂഖാ പടാഥ ഉണങ്ങി വരണ്ടിരുന്ന കടവ് इनिया पचपणिज सही बोला बारिश के बाद वर्षा के बाद है ना तो बेचो बारिश के बाद खाट की राख पर हरियाली लहराए अब अगली पंक्तियाँ देखिए मन किसान का गाये चहके देख देख मेठो तक पानी मन किसान का गाये चहके किसान का मन खुश हो जाता है क्यों खुश हो जाता है कृषिकार मनसिल वरान कारण सतोषम ए हाँ मेठों तक पानी आया है मेठ माने क्या है बताइए फील्ड खेती के लिए किसानों को क्या चाहिए सही है पानी पानी मिलने से किसान का मन खुश हो गया पानी कैसे मिला ठीक है बारिश से कैसे मिला बारिश से हाँ बारिश से पानी मिला इस प्रकार मेठों तक पानी देखकर किसान का मन खुश हो जाता है അതെ കൂട്ടുകാരെ വയൽ വരമ്പുകൾ വരെ വെള്ളം നിറയുന്നത് കണ്ടപ്പോൾ കൃഷിക്കാരുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു കിസാൻ കാ മൻ ഖുഷ് മേഠോ താനി മൻ കിസാൻ കാഹകേസ്കാർത്ഥേ കിസാൻ കാ മൻ ഖുഷ്ജാ किसान का मन खुश हो जाता है ठीक है बेचो अब देखिए अगली पंक्तियाँ बादल दानी बादल दानी खूब चमाचम बरसो पानी बादल दानी बादल दानी खूब चमाचम बरसो पानी इसका मतलब क्या है बेचो हाँ बादल दानी से चमाचम बरसने के लिए प्रार्थना करते हैं पेयान शक्त अपेक्षण यहाँ बादल को बादल दानी क्यों कहा है बादल दानी क्यों कहाँ है बताइए दानी माने क्या है दानी हाँ दान करने वाला क्या दान करने वाला है बोलिए पानी 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 का 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 दान 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 बादल 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 करता करता है बादल पानी का दान करता है है इसलिए दानी दानी कहा गया है, बादल दानी कहा गया गया है എല്ലാവരും മേഘത്തോട് ശക്തിയായി പെയ്യാൻ അപേക്ഷിക്കുന്നു എന്നാൽ മാത്രമേ നമ്മുടെ വയലുകളിൽ നെൽവിളവുകളുടെ മണമുണ്ടാകും ജലാശയങ്ങളുടെ തീരങ്ങൾ പച്ചപ്പണിയും വയൽ വരമ്പുകളോളം ജലം നിറയുകയുള്ളൂ അത് കണ്ട് കർഷകരുടെ മനസ്സ് സന്തോഷിക്കുകയുള്ളൂ അതുകൊണ്ട് അല്ലയോ മേഘമേ ശക്തിയായി പെയ്തിറങ്ങൂ വെള്ളം ദാനമായി നൽകൂ വെച്ചോ യഹാം മഴ പെയ്ത് കഴിയുമ്പോൾ പ്രകൃതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണല്ലേ ഉണ്ടാകുന്നത് ഓർത്തു പറയൂ सब जीवों की प्यास बुझ जाती है धरती हरी भरी हो जाती है खेतों में फसलों की सुगंध फैल जाती है के राह पर हरियाली लहराती है किसानों का मन खुश हो जाता है एल्लाटकार जीव जाल संतोषिकुनु जा अब बताइए इस बालगीत का संदेश क्या है क्या संदेश है 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 पानी 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 अमूल्य जीवन जीवन का आधार है। पानी के बिना പാനി അമൂല്യ പാനി ജീവൻ കാണിക്ക് പാനിക്കാ സംരക്ഷണ അതെ കൂട്ടുകാരെ ജലം ജീവന്റെ അടിസ്ഥാനമാണ് ജലമില്ലെങ്കിൽ ജീവൻ ഇല്ല അതുകൊണ്ട് ജലത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമ്മയായി കരുതണം കൂട്ടുകാരെ ഇനി നമുക്ക് ഈ ബാലഗീതം ഈണത്തിൽ ഒന്ന് കേട്ടാലോ ബാബുലാൽ ശർമാലീറന്മേ റാനി उठी गगन में घटा सुहानी बादल दानी बादल दानी घुब जम बरसो बर्सो पानी प्यासी चिडिया प्यासी गईया घानी है सब ताल तलैया ता खे घाट पड़ी है नैया हुई मछलियों को हैरानी बादल दानी बादल दानी घूब झमाझम बरसो पानी सागर से भर भर जल लाते गाँव गाँव में रस बरसाते सब जीवों की प्यास बुझाते धरती हो जाती है धानी बाद दानी बाद दानी खूब झमाझम जम बरसो पानी ും പ്രാസയുക്തമായ വാക്കുകൾ കണ്ടെത്തി എഴുതിയത് ഓർക്കുന്നില്ലേ തുക്കാന്ത് ശബ്ദം ഹാ സഹിഹേ റാനി സുഹാനി ദാനി പാനി ഗയ്യ നെയ്യ ടീഖേ ഇന്ന് നമ്മൾ പഠിച്ച അവസാനത്തെ ആറ് വരികളിലും ഇത്തരത്തിലുള്ള വാക്കുകൾ വന്നിട്ടുണ്ട് കൂട്ടുകാർ ഈ വാക്കുകൾ കൂടി കണ്ടെത്തി നോട്ട്ബുക്കിൽ എഴുതാൻ മറക്കരുത് ഇതുമായി ബന്ധപ്പെട്ട ഒരു വർക്ക്ഷീറ്റ് പാഠപുസ്തകത്തിൽ പതിമൂന്നാമത്തെ പേജിലുണ്ട് സരാ ദേഖിയെ ചംചം ചംകി ബിജിലി റാനി ഉഠി ഗഗൻമേ ഖാ സുഹാനി രേഖാങ്കിത് ശബ്ദോം കി സമാനത ക്യാ ഹെ ഇവിടെ അടിവരയിട്ടിരിക്കുന്ന വാക്കുകൾ തമ്മിലുള്ള സാമ്യം നമുക്കറിയാമല്ലോ അല്ലേ ഹാ ദുക്കാന്തി ശബ്ദേ കൂട്ടുകാർ ഇതുപോലെ പ്രാസയുക്തമായ വരികൾ ബാലഗീതത്തിൽ നിന്നും കണ്ടെത്തി എഴുതുമല്ലോ ഹാ എസ് എ ജോഡേ ഛുൻകർ ലിഖേ ഇവിടെ മൂന്ന് കോളങ്ങൾ കാണുന്നില്ലേ അപ്പോൾ മൂന്ന് ജോഡി പ്രാസയുക്തമായ വരികളാണ് എഴുതേണ്ടത് വർക്ക്ഷീറ്റ് പൂർത്തിയാക്കി ടീച്ചറെ കാണിക്കാൻ മറക്കരുതേ ടീക്കേ ബച്ചോ അങ്ക്തിയക്കിയേ ബാരിഷ് കാ കൂട്ടുകാരെ ഈ വരികളിൽ എന്തെങ്കിലും പ്രത്യേകതകൾ നിങ്ങൾ കാണുന്നുണ്ടോ സഹി കഹ ദുഃഖാന്ത ശബ്ദേ ഏതൊക്കെയാണ് ആ പ്രാസയുക്തമായ വാക്കുകൾ ആയാ ഭായ ഖേ േ ബാരി ഈ വരികളുടെ താളം ശ്രദ്ധിക്കണേ ബാരിഷ്കാ മോസം ഹെ ആയാ ഹം ബോം കെ മൻകോ ഭായ എന്തിനെ കുറിച്ചാണ് ഈ വരികൾ പറയുന്നത് പെതായി പറയാൻ ശ്രമിക്കൂ ബാരിഷ്കാ മോസം ഹെ ആയ ബാരിഷ്കാ മോസം മഴക്കാലം റെയിനി സീസൺ ഹം ബോം കെ മൻകോ ഫായോംകോച്ച മഴ എല്ലാവർക്കും ഇഷ്ടമല്ലേ മഴക്കാലത്തെക്കുറിച്ച് നമുക്കും ഇതുപോലെ വരികൾ കൂട്ടിച്ചേർത്താലോ ഇവിടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം മഴയുമായി ബന്ധപ്പെട്ടതാകണം അതെ താളമുണ്ടാകണം പ്രാസമുള്ള വരികളാകണം പ്രാസമുള്ള വരികളാകണം പിന്നെയോ ശീർഷക് ദേനഹെ ക്യാദേഹെ ശീർഷക് ദേനഹെ അതെ ഉചിതവും ആകർഷകവുമായ ശീർഷകം ഉണ്ടാകണം തോദേിയേ പന്നാ സംഖ്യ ചോദ ഹംഫി പങ്ക്തിയാം ജോഡേ ബാരിഷ് കാ മോസം ഹെ ആയാ ഹം ബോം കെ മൻ കോ ഭ ഈ പദസൂര്യൻ നോക്കൂ ആസ്മാൻ മേം ബാദൽ ആയാ കോയൽനെ ഗീത് സുനായേ ചാരോം ഓർ ഫൈലി ഹരിയാലി ച ചാത്തി ചിടിയ ഉട്ടി നദി നാലോമേം പാനീലായ പാനീ മേത്തോ ആയി മച്ചിലിം കൾകൾ കർത്തി നദിയാ ബഹുത്തി പേടോംപർ പ്യാരേ പത്തെ ആയ ഈ പദസൂര്യൻ വരികൾ കൂട്ടിച്ചേർക്കാൻ നിങ്ങളെ സഹായിക്കും ഇതൊരു മാതൃകയായി കാണുക ഇതിലും സുന്ദരമായ പ്രാസയുക്തമായ വാക്കുകൾ കൊണ്ട് കൂട്ടുകാർ കൂടുതൽ വരികൾ എഴുതാൻ ശ്രമിക്കുമല്ലോ നിങ്ങളുടെ അധ്യാപകരുടെ സഹായം തീർച്ചയായും ഉണ്ടാകും ദാനി ബാൽഗീത് ആപ്കോ അച്ചാരകാന പുതിയ ഈണം കണ്ടെത്തി നന്നായി പാടി പഠിക്കണം കേട്ടോ അച്ഛ തോ ബച്ചോ ആചനെ ക്യാക്യാ പഠേ മഴ പെയ്യുമ്പോൾ ആരെല്ലാം സന്തോഷിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു പേജ് നമ്പർ പതിമൂന്നിലെ വർക്ക് ഷീറ്റ് പൂർത്തിയാക്കണം തുക്കാന്ത് പങ്ക്തിയാം ചുൻകർ ലിഖ്നാഹെ പ്രാസയുക്തമായ വരികൾ കണ്ടെത്തി എഴുതണം പേജ് നമ്പർ പതിനാലിൽ മഴയെക്കുറിച്ച് പ്രാസയുക്തമായ വരികൾ കൂട്ടിച്ചേർത്ത് ബാലഗീതം പൂർത്തിയാക്കണം ഉചിതമായ ശീർഷകം നൽകണം അച്ഛാ ബച്ചോ പാനീ ഹി ജീവൻ കാ ആധാർ ഹെ പാനീ കെ ബിനാ ജീവൻ സംഭവനഹീം എന്ന സന്ദേശം ഓർമ്മിപ്പിച്ചുകൊണ്ട് ടീച്ചർ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു അപ്പനാഖ്യാൽ ദഖിന ഫെർമിലെങ്കെ ധന്യവാദ്